ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി, അവർ ഇപ്പോൾ ഒരു നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അവരിപ്പോഴും ഇപ്പോഴത്തെ ഈ കറൻറ്റ് സിറ്റുവേഷനിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നതാണ്. ഇതീ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആ വ്യക്തിയെ നല്ലപോലെ ചിന്തിച്ച് ആ വ്യക്തിയുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ അവരായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ, കാര്യങ്ങളെല്ലാം ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ളൊരു നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതീ പറയുന്ന എല്ലാ നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട, ജസ്റ്റ് കേൾക്കുക. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ പോസിറ്റീവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നെഗറ്റീവ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നോക്കാം. അപ്പോൾ നമുക്ക് റീഡിംഗ് പോകാൻ ഞാൻ ഓൾറെഡി കാർഡ് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആണ്, ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ബ്രേക്കപ്പ് ആണ്, അങ്ങനെ കുറേ നാളുകളായിട്ടുണ്ടാകാം ബ്രേക്കപ്പ് ആയിട്ട്. പത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ പറയാം. കാപ്രിക്കോൺ, അക്വേറിയസ്, പിന്നെ 17 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 7 എന്നൊരു നമ്പർ വരുന്നു, ലിയോ, ഏരീസ്, 4 എന്നൊരു നമ്പർ, 1, അതുപോലെ തന്നെ 5 സ്കോർപിയോ, 5 വിർഗോ, ലിബ്രയൊക്കെ ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, 2 7 എന്നൊരു നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നു, 2 റിപ്പീറ്റ് ആയിട്ട് വരുന്ന അക്വേറിയസ് ഒക്കെ ഒരു 3 times വന്നിട്ടുണ്ട്, ജെമിനി 9 എന്നൊരു നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് മൊത്തം ഈ കാർഡിൽ കാണിക്കുന്ന എനർജി, ഇപ്പൊ നമ്മൾ ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാർഡിന്റെ എനർജിയാണ് പറയുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് അത്തരത്തിലാണ് അത് ചേർന്ന് പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ആ വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാകാം ഈ ഒരു സമയത്ത്. ഓക്കെ, ഒരു പരാജയമായി ഈ ഒരു ബന്ധം എന്നൊരു രീതിയിൽ അവർ വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ടോട്ടലി, എന്തോ നഷ്ടപ്പെട്ട പോലെ, എന്തോ ഒരു പ്രധാനമായ എന്തോ ഒരു കാര്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അത്തരം ഒരു എനർജി കൂടെയാണ് ആ വ്യക്തി ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആദ്യം തന്നെ നമ്മുടെ ചോദ്യം ക്ലിയറായി, അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അവർക്കതിൽ കുറ്റബോധമുണ്ട്. ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം തെറ്റ് സംഭവിച്ചിട്ടുണ്ടായത്. എന്താണെങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പ്രണയം തന്നെയാണ്, ലവ് അത് തന്നെയാണ് കാണിക്കുന്നത്. പുതിയ ഫീലിങ്സ് തോന്നുന്നുണ്ടാകാം ഈ സമയത്ത്. ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയവും കാര്യങ്ങളെല്ലാം തോന്നുന്നുണ്ടാകാം. അവരൊരു സ്പിരിച്വൽ ഇതിലോട്ടൊക്കെ കടന്നിരിക്കുന്ന ഒരു സമയമായിരിക്കാം. വീണ്ടും നിങ്ങളായിട്ടൊരു പ്രപ്പോസല് ഉണ്ടാവാനുള്ളൊരു സാധ്യത, മാരേജ്, അത്തരം സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ പോസിബിളാണ് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് കാർഡും അത് തന്നെയാണ്, ഒരു സെലിബ്രേഷൻ, ഒരു ഹാർമണി വർക്കൗട്ട് ആവുക, ഒരു മാരേജ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. കൂടുതലും വീട്ടിലെ ആഘോഷങ്ങൾ, കമ്മ്യൂണിറ്റി, അങ്ങനത്തെ ഒരുപാട് സന്തോഷങ്ങൾ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. അപ്പോൾ വളരെ പോസിറ്റീവാണ്. ആ വ്യക്തി നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോഴും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു റീയൂണിയൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈഗോ ആയിരിക്കും. ഓക്കെ, ഈഗോ ഒട്ടും താന്നു കൊടുക്കാത്ത സ്വഭാവമായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങളെ സമ്മർദ്ദിക്കുന്നുണ്ടാകാം, അവരും അങ്ങനെ തന്നെയായിരിക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കാര്യങ്ങളില്ല, ആകപ്പാടെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയില്ല, എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നറിയാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം കൂടുതലും. ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ നശിച്ചൊരവസ്ഥ
ഇനി മുന്നോട്ടൊരു ഈ ഒരു ബന്ധം മുന്നോട്ട് പോവില്ല എന്നൊരു പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പതിയെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമില്ല, ഈ ഒരു ബന്ധത്തിൽ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് എത്ര തവണ പലതവണ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പിന്നെയും ശരിയാവും, പിന്നെ വീണ്ടും ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുന്നത്. കൂടുതൽ പേർക്കും ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, ഇതിങ്ങനെ വരെ പോവുക, ഒരു ഡിസ്കണക്ഷനാണ് എപ്പോഴും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകണമെന്നൊരാഗ്രഹം ഈ സമയത്തും ഉണ്ടാകാം, ആ വ്യക്തിക്ക്, നിങ്ങൾ ആ മനസ്സിൽ ചിന്തിച്ച വ്യക്തിക്കും ഉണ്ടാകാം. അവരൊരു ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം, ഇതിലോട്ടൊരു ആക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്, മുന്നോട്ട് നീങ്ങുന്നു, ഒരു വിജയം തന്നെയാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് അവരെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം, അവരുടെ എന്താ പറയുക വിശ്വാസങ്ങളെല്ലാത്തിനും അവർ എതിർത്ത്, ഒരു പക്ഷെ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം. ഇത് ഏജ് ഡിഫറൻസ് വരാം നിങ്ങൾക്കിടയിൽ, ജാതി മതം ഇതൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെന്താ പറയാം, കറക്റ്റായിട്ടുള്ളൊരു എന്താണ് എന്ന് ഒരു വ്യക്തതയൊക്കെ വന്നൊരു സമയം എന്ന് തന്നെ പറയാം. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒന്നും കൂടി ഒരു വ്യക്തത വരാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് വളരെയധികം നല്ലതായിരിക്കും. ക്ലിയർ മൈൻഡായിട്ട് ഓപ്പണായിട്ട് പറയാനുള്ളത് പരസ്പരം പറഞ്ഞ് നിങ്ങൾക്ക് ഈ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നത്തിന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ടാകും, അതിനുള്ള സാധ്യതകൾ പറയുന്നു. കുറേ പേരെ കൂടുതലും ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വേണോ കരിയർ വേണോ അല്ലെങ്കിൽ ഇവർ വേണോ ഒരു തീരുമാനം പറ്റുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻസ് എന്താണ് വേണ്ടത് എന്നറിയുന്നില്ല, അല്ലെങ്കിൽ ഏതെടുത്താലാണ് നല്ലത്, ഏതാണ് നമുക്ക് ഗുണം എന്നൊക്കെ തൂക്കി നോക്കുന്ന പോലെ ഈ ഒരു സമയം ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം അവർ നിങ്ങളെ. അപ്പം അത്തരം ഒരു അവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു അറ്റത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട്. കുറേ വ്യക്തികളൊക്കെ ഇതേപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ ചിന്തിച്ച് ക്ലീനായി വരുന്നുണ്ട്. അവർക്ക് വല്ല തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വീണ്ടും ഒരു നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങളെ സമീപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് പേരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോയവരായിരിക്കാം, എന്നാലും അവർ തിരികെ വരുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്ത് അവരെ സ്വീകരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് കുറേ കാര്യങ്ങൾ പറയാതിരിക്കുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. സീക്രട്സ് കുറേ ഉണ്ട്, അത് നിങ്ങൾക്കുണ്ട് ആ വ്യക്തിക്കുമുണ്ട്. അത് ചിലപ്പോൾ ഭയങ്കര ഹാമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിൽ തന്നെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാകാം, പലതരത്തിലുള്ള ട്രാപ്പ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ചിന്തകൾ അവരൊരു വഴിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാകാം, അത്തരത്തിലുണ്ടാകാം. പിന്നെന്താ പറയുക, കുറച്ച് പേർക്ക് ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടാകാം, ഒരു സൈലൻസ് ഒന്ന്. ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ ഒന്നും തരുന്നുണ്ടാകില്ല, അവരവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കും, ഇതൊക്കെയായിരിക്കും നിങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ്, ഈഗോ, ഓക്കെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം നിങ്ങൾക്കിടയിലുണ്ട്. അപ്പം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പോയി എന്ന് ഓർത്തിട്ട് നിങ്ങൾ വളരെയധികം ഒരു ആങ്സൈറ്റി, വറി, ഫിയർ, അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് രാത്രികാല സ്വപ്നങ്ങൾ, ഒരു ഇൻസോമാനിയ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു ട്രോമേനെ എല്ലാത്തിനും അതിജീവിക്കണമെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ എന്താണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ളൊരു സാഹചര്യങ്ങൾ വളരെയധികം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് ഒരു വന്നിരിക്കുന്ന കാർഡുകളിലാണെങ്കിലും ഒരു റീയൂണിയൻ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്താണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കാണ് ഏറ്റവും വ്യക്തമായിട്ട് ഒരു വീഡിയോ കാണുന്നതിൽ കൂടിയല്ല, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതിലാണ് നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് പോവുക. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ കുറേ അങ്ങനെ തന്നെ കിടന്ന് അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, കാരണം ആ സാഹചര്യം മാറി പോകുന്നുണ്ട്. നമ്മളതിനെ നെക്സ്റ്റ് ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ മാത്രമാണ് ആ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നുള്ളൂ. ഒരു വണ്ടി ഓടിക്കുന്ന പോലെ അതിനോ കടന്നു പോകണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ന രീതിയിൽ ഒരു സ്ഥലത്ത് സ്റ്റെക്കായി നിൽക്കാതിരിക്കുക. ഈ കാർഡ് തന്നെ കണ്ടിട്ട് ഇത് ഈ പറയുന്ന ഒരു അവസ്ഥ, ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, അത്തരം സ്റ്റേജുകളിൽ കൂടെ പോവാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. അതാണ് ഏറ്റവും മികച്ചതായിട്ടുള്ളത്. അല്ലാതെ ടൈം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ടാരറ്റ് ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. നമ്മൾ റീയൂണിയന് വേണ്ടിയിട്ടുള്ള ആ വീഡിയോസ് കണ്ടാൽ അങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻസ് ഒക്കെ വായിച്ചു നോക്കി താല്പര്യമുള്ളവർക്ക് വീണ്ടും കണ്ടു നോക്കാം.
ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. പിന്നെ താഴെ കമൻറ്റുകളും കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ, നിങ്ങളുടെ പുതിയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ പറയാം, അതിൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനലിൽ പോയി നോക്കിയാൽ മതി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം മിഷേനി.